ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വ്ളോഗ്. ഇതൊരു യൂട്യൂബ് വ്ളോഗ് ആയിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഒരുക്കുന്ന ഒരു കുഞ്ഞു വിഷുക്കണി നിങ്ങളെയും കൂടി കാണിക്കാനും അത് ഷെയർ ചെയ്യാനും വേണ്ടിയാണ് ഞാനിപ്പോ ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വിഷുക്കണി ഒരുക്കാൻ ഞാനും പാച്ചുംകുടി പൂജാ റൂമിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ ആ ഒരുക്കുന്ന വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചാൽ. ഓക്കെ പാച്ചു, നമുക്ക് ആദ്യം കൃഷ്ണനെ ഒരുക്കാം. കൃഷ്ണന്റെ എടുത്തിട്ടോ. അങ്ങനെ നമ്മള് വിഷുക്കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഒരുക്കി കഴിഞ്ഞപ്പോ അതിന്റെ ഒപ്പം ഒരാളും കൂടി വന്ന് അവിടെ ഇരിപ്പുണ്ട്. നാളെ രാവിലെ ഇതെന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ചേച്ചൻ പോവുകയാണ് ഏതായാലും. ടാറ്റാ, ബൈ ബൈ. ഇതിന്റെ പൂർണ്ണ രൂപം വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ളത് നാളെ രാവിലെ നമുക്ക് കണി കാണാം. ഓക്കെ, ബൈ ബൈ. പാച്ചു, അപ്പ കണിയൊക്കെ കണ്ട് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങളിപ്പോ അമ്പലത്തിൽ നിന്ന് അമ്മായിയുടെ വീട്ടില് വന്നേക്കാണ് ചായ കുടിക്കാൻ വേണ്ടിട്ട്. ഇതാണ് അമ്മായി കുടിക്കുന്ന വിഷു. ഇനി ഇവിടുന്ന് ഞങ്ങള് വീട്ടിലേക്ക് പോകും. സോറോനെ പരിചയപ്പെടുത്തണ്ടേ? അപ്പൊ ഞങ്ങള് ചേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകും. ഇവിടെ ഉള്ളവരെ പരിചയം. ഇങ്ങനത്തെ ആചാരം അത് വേണ്ട, അത് വേണ്ട.
കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പ്രജ്വല്, അബിയയുടെ, അപർണയുടെ ഹസ്ബൻഡ്. പുള്ളി കുറച്ച് നാണക്കാരനാണ്, മലയാളിയല്ല. ഹാപ്പി വിഷു. എന്താ ചേച്ചി ഫുഡ് ഉണ്ടാക്കിയത്? ശരി, എല്ലാം ഉണ്ടല്ലോ. പായസം പുറത്തൊന്നും മേടിച്ചോ. ഞാൻ പലയിടത്ത് ചേച്ചി കണ്ടായിരുന്നു എന്തോ മേടിച്ച് ക്രോസ് ചെയ്യുന്നു. ഇപ്പൊ അമ്പലത്തിൽ നിന്ന് തന്നെ ഒഴിക്കും. ഇവിടെ ഭയങ്കര പേടിയാ സോറോയെ, ഭയങ്കര പേടിയാ പാച്ചു. ഓ പിന്നെ നാണുവാണോ സോറോ? ഹായ്, നിന്നെ യൂട്യൂബിൽ കാണൂടാ, യൂട്യൂബിൽ കാണുന്ന നിന്നെ. ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ. ഹലോ ഹലോ ഹലോ. അപ്പോ നമ്മുടെ വിഷുസദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ചെയ്തത് ജ്യോതി തന്നെയാണ്. രാവിലെ മുതൽ പുള്ളിക്കാരി കിച്ചണിലായിരുന്നു. നമ്മള് അമ്പലത്തിൽ പോയി വന്ന ഉടനെ തന്നെ പുള്ളി കിച്ചണില് കയറിയതാണ്. പിന്നെ നമ്മളെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കൂല, അതുകൊണ്ട് ഞാനും പാച്ചു ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. ഇവിടെ ടിവിയും കണ്ട് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിരുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫുഡൊക്കെ റെഡിയാണ്. ഇതെല്ലാമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ജ്യോതി ഒരു ഹായ് പറഞ്ഞേ. പച്ചു തുറന്നേടാ. ആ ദാ സാമ്പാറ്, ഇതെന്താ പച്ചടി, മോരൊഴിച്ചു കൂട്ടാൻ, പിന്നെ അവിയല്, തോരൻ, പുളിയിഞ്ചി, പായസം. പായസം പുറത്തുനിന്ന് മേടിച്ചാണ്. പപ്പടം, ചോറ്, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ച. ശർക്കര വരട്ടിയും ചിപ്സും. അപ്പൊ ഓക്കെ, നമുക്ക് ഇനി ഇത് വിളമ്പാം. അപ്പൊ എല്ലാം കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് വിളമ്പി കഴിക്കാം. ഇത് നമ്മുടെ സ്നോബൽക്കൂട്ടന്റെ സദ്യയാണ്. ഇത് കഴിക്കുകയൊന്നുമില്ല അവൻ, പക്ഷെ വെറുതെ നമ്മളെല്ലാരും കഴിക്കുമ്പോ നമ്മുടെ വീട്ടിലൊരു അംഗം നിലയ്ക്ക് അവനൊരു ഇല ഇട്ടെന്നേ ഉള്ളൂ. അവൻ കഴിക്കില്ല, അവൻ റോയൽ കനന്റെ സദ്യയൊക്കെ വിളമ്പി കഴിഞ്ഞു. അപ്പൊ ഇനി കഴിക്കാൻ പോവാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റില് ഞങ്ങള് ഓണസദ്യ ഒരുക്കി, അല്ല വിഷു സദ്യ ഒരുക്കി. ഞങ്ങൾ മൂന്നുപേരും മാത്രമായിട്ട് കഴിക്കുന്നത്. അല്ലെങ്കിൽ അമ്മയുള്ള സമയത്താണെങ്കിൽ ഞാൻ എന്റെ തറവാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ എല്ലാരും കൂടിയാണ് സദ്യ കഴിക്കാറ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു മിനി കുടുംബം ഇങ്ങനെ വിഷുസദ്യ കഴിക്കുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്, ഞങ്ങളൊപ്പം തന്നെ ഉണ്ട് രണ്ടുപേരും. അപ്പോൾ ചേച്ചിമാരും എല്ലാവരും ഇന്ന് വിളിച്ചിരുന്നു. ഞാൻ ഇന്ന് അവിടെ പോയപ്പോൾ അവരൊപ്പം കഴിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ മോക്ക് ഇന്നൊരു കഥകളി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഓടാനുള്ള തിരക്കിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ വെച്ച് പെട്ടെന്ന് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ടാറ്റ ബൈ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാം.